السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله المخوف مكره، المألوف ذكره، الكثيف ستره، الجليل قدره، المقبول أمره، المعروف بره، العنيف زجره، الشاكر على ما له الشكر عليه، والقادر الذي لا ملجأ منه إلا إليه. أحمده على حسن نظره، وأسلم لقضائه وقدره، وأشهد أن لا إله إلا الله وحده لا شريك له، الذي يغلب ولا يغلب عليه، رحمن الدنيا والآخرة، العزيز ذو القوة القاهرة. وأشهد أن محمدا عبده ورسوله، أرسله بكتاب مسطور، ومهيمن على التوراة والإنجيل والزبور، في شهر رمضان المبارك المخصوص بليلة فيها كل أمر مقدور، اختارها الله على ألف شهر، وجعلها سلاما حتى مطلع الفجر. اللهم صل على محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة، وخلق منها زوجها، وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا، يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته، فلا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. وعد الله المنافقين والمنافقات والكفار نار جهنم، والكفار نار جهنم خالدين فيها، هي حسبهم، ولعنهم الله، ولهم عذاب مقيم. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും അറിഞ്ഞും പഠിച്ചും മനസ്സിലാക്കിയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള പരിശ്രമം മരണം വരെ തുടരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസ്സിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ. നരകം വാഗ്ദാനം ചെയ്യപ്പെട്ടവർ എന്ന വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ ഇൽമിൻ്റെ മജ്ലിസിൽ പങ്കെടുക്കണമെന്നും അതിൻ്റെ പ്രതിഫലം ലഭിക്കണമെന്നും ആഗ്രഹിക്കുന്നവർ, ബാക്കിലുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നിലേക്ക് കടന്നിരിക്കാം. ഇൽമിൻ്റെ മജ്ലിസിലേക്ക് ഇതിൻ്റെ പ്രതിഫലം, ഇതിൻ്റെ പുണ്യം കിട്ടണം എന്നാഗ്രഹിക്കുന്നവർ സ്വർഗത്തിൽ മുമ്പേ കടക്കാൻ, സ്വർഗത്തിൽ ഉന്നതമായ ദരജ കിട്ടാൻ സഹോദരന്മാരെ കാരണമാകുന്ന വളരെ പ്രധാനപ്പെട്ട കേല 58 എൻ 70 94
ഈ വണ്ടി എത്രയും പെട്ടെന്ന് മാറ്റി കൊടുക്കണം എന്നാവശ്യപ്പെട്ടു. ഇന്ന് ആളുകൾ അതിന് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പ്രാർത്ഥനകളിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് നരകശിക്ഷയിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. വഖിനാ അദാബന്നാർ, ഈ പള്ളിയിൽ വരാനും ഇവിടെ ഇരിക്കാനും നമ്മുടെ കഴിഞ്ഞ ജീവിതത്തിൽ ചെയ്ത നന്മകളൊക്കെയും ചെയ്തതും ഇനി ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നതുമെല്ലാം നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന സത്യസന്ധമായ ആഗ്രഹം കൊണ്ട് തന്നെയാണ്. ഈ ആഗ്രഹം സത്യസന്ധമാണോ എന്ന് പരിശോധിക്കാൻ ഇൻഷാ അല്ലാ ഒരല്പസമയത്തെ എൻ്റെ ഈ ക്ലാസ് അവസാനിക്കുമ്പോഴേക്ക് നമ്മുടെ ഈ ആഗ്രഹം, പ്രാർത്ഥന അത് സത്യസന്ധമാണോ ആത്മാർത്ഥതയുള്ളത് തന്നെയാണോ എന്ന് പരിശോധിക്കാൻ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. നരകം വിലക്ക് വാങ്ങുന്നവരുണ്ട് നമ്മളെ കൂട്ടത്തിൽ. അറിഞ്ഞും അറിയാതെയും നരകത്തിലേക്ക് എത്തിപ്പെടാവുന്ന ചില അടയാളങ്ങൾ, ചില പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അസ്ഹാബുന്നാർ നരകത്തിൻ്റെ അവകാശികൾ എന്ന പരാമർശങ്ങൾ പരിശുദ്ധ ഖുർആനിൽ 20 സ്ഥലത്ത് ആവർത്തിച്ച് വന്നിട്ടുണ്ട്. നരകം നിർബന്ധമാക്കപ്പെടുന്നവർ ആരാണെന്ന് പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. അതിലൊന്ന്, അള്ളാഹു തആല ഈ ഭൂമിയിലേക്ക് നമ്മെ സൃഷ്ടിച്ചു വളരെ പവിത്രമായ ഒരു ലക്ഷ്യത്തോടുകൂടി. ആ ലക്ഷ്യം കണ്ടെത്താൻ സാധിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നരകം നിർബന്ധമാണ്. മരണത്തിന് ശേഷമുള്ള ജീവിതം സത്യമാണെന്ന് ആത്മാർത്ഥമായി 100% അഥവാ അർഹിക്കുന്ന വിധം അത് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അവൻ നരകത്തിലാണ്. സത്യമാണ് എന്ന് 100% ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അവൻ നരകത്തിലാണ്. ബോധ്യപ്പെടാനുള്ള ദൃഷ്ടാന്തങ്ങളാണ് അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. നാം നിലകൊള്ളുന്ന എല്ലാ വസ്തുക്കളിലും ഓരോ നിമിഷങ്ങളിലും ഓരോ സന്ദർഭങ്ങളിലും ഇടപഴകുന്ന വസ്തുക്കളിലുമെല്ലാം അല്ലാഹു ഇതിൻ്റെ തെളിവുണ്ടാക്കി വെച്ചിട്ടുണ്ട്. വല്ലദീന കഫറു വകദബു ബിആയാതിന ഉലൈക അസ്ഹാബുന്നാർ. 2 അല്ലാഹു ആവർത്തിച്ച് ഈ ആയത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവിശ്വസിക്കുകയും കളവാക്കുകയും ചെയ്യുന്നവർ നരകക്കാർ തന്നെയാണ്. അള്ളാഹുവിൻ്റെ അസ്തിത്വം മനസ്സിലാക്കാൻ ഈ പ്രപഞ്ചത്തിൽ അവരുണ്ടാക്കി വെച്ചിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ, അതൊരു ലബോറട്ടറിയിൽ വെച്ചുള്ള സങ്കീർണമായ ഒരു പരീക്ഷണം കൊണ്ട് ബോധ്യപ്പെടേണ്ട ഒരു കാര്യമായിട്ടല്ല ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. വീട്ടിൻ്റെ മുറ്റത്തെ തൊഴുത്തിലേക്ക് നോക്കിയാൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം ബുദ്ധിയുള്ളവന് കാണാൻ സാധിക്കും. പച്ചയായ തെളിവുകൾ അള്ളാഹു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പടച്ചോനെ മറന്ന്, പരലോകത്തെ മറന്ന് ഒരു നിമിഷ നേരം പോലും ഈ ഭൂമിയിൽ ജീവിക്കാൻ എന്നെക്കൊണ്ടോ നിങ്ങളെക്കൊണ്ടോ ആകില്ല. കാല് മണ്ണിലേക്ക് കുത്തിയാൽ മണ്ണ് നൽകുന്ന സന്ദേശം എന്താ? മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. ഓരോ മൺതരികളും നമുക്ക് നൽകുന്ന സന്ദേശം ഇതാ, ഈ മണ്ണിൽ നിന്നാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത്, ഇതിലേക്കാണ് മടങ്ങാനുള്ളത്, ഇതിൽ നിന്ന് രണ്ടാമതും നിങ്ങളെ സൃഷ്ടിച്ചു കൊണ്ടുവരും. മഴ പെയ്യുന്ന സമയത്ത് ഓരോ മഴത്തുള്ളികളും, ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് പതിക്കുന്ന ഓരോ മഴത്തുള്ളികളും
പരലോകത്തിനെ സംബന്ധിച്ചുള്ള ദൃഷ്ടാന്തമാണ് ഖുർആൻ പറഞ്ഞത്. പരിശുദ്ധ ഖുർആനിൽ മഴയെ സംബന്ധിച്ച് മാ, മത്തർ, വാദിൽ, തൊല്ല്, ഗൈസ്, റഹ്മത്ത് നിരവധി പദങ്ങളാണ് ഖുർആൻ പ്രയോഗിച്ചത്. ഈ പദങ്ങളെല്ലാം പരിശുദ്ധ ഖുർആനിൽ നിങ്ങളൊന്ന് പഠിക്കുക, ഇൻഷാ അല്ലാഹ് പത്ത് ദിവസം എത്തിക്കാതിരിക്കാൻ പോവാണ്. ഖുർആനിൽ, ഖുർആനിൻ്റെ പഠനം നിങ്ങൾക്കൊരു വിഷയമാകട്ടെ. ഖുർആനിൽ മഴയ്ക്ക് വേണ്ടി പ്രയോഗിച്ച ഈ പദങ്ങളെല്ലാം എന്തുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ് പറഞ്ഞത്? ഒരു മഴ വർഷിക്കുമ്പോൾ നമ്മൾ പറയും അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ. പരിശുദ്ധ ഖുർആനിൽ പ്രധാനപ്പെട്ട പന്ത്രണ്ട് തെളിവുകൾ, പന്ത്രണ്ട് ദൃഷ്ടാന്തങ്ങൾ മഴയുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, നിങ്ങൾക്കൊരു ബഅസുണ്ട്. ആർക്കെങ്കിലും ബഅസിനെ സംബന്ധിച്ച്, രണ്ടാമതൊരു ജീവിതത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ വർഷിക്കുന്ന ഓരോ മഴത്തുള്ളിയും തെളിവാണ്. അത് പറയാം. തുടർച്ചയായി മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ആകാശം തന്നെയാണ് സത്യം. വിത്തുകളെ മുളപ്പിക്കുന്ന ഭൂമി തന്നെയാണ് സത്യം. മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ആകാശം തന്നെയാണ് സത്യം. വിത്തുകളെ മുളപ്പിക്കുന്ന ഭൂമി തന്നെയാണ് സത്യം. എന്തിനുള്ള തെളിവാണ്? ഇന്നഹു അലാ റജ്ഇഹി ലഖാദിർ യൗമത്തുബല സറായിർ. രഹസ്യങ്ങൾ പരിശോധിക്കുന്ന ഒരു ദിവസത്തിലേക്ക് നിങ്ങളെ മടക്കിക്കൊണ്ടുവരാൻ സാധിക്കുന്നവൻ തന്നെയാണ് നിങ്ങളെ റബ്ബ്. മഴ പെയ്യുന്ന ആകാശം, വേനൽക്കാലത്ത് ഉണങ്ങി തരിശായ പ്രദേശത്ത് പുതുമഴ പെയ്തപ്പോൾ കണ്ടില്ലേ നമ്മൾ പച്ചമുളച്ചത്? വേനൽക്കാലത്ത് ഉണങ്ങിപ്പോയ തരിശായ പ്രദേശത്ത് അത് വിത്തായി മാറി, ചെടികൾ വിത്തായി മാറി. ആ വിത്തായ പ്രദേശത്ത് മഴ വർഷിച്ചപ്പോ രണ്ടാമതും രണ്ടാമതും അത് മുളച്ചു വന്നില്ലേ? അല്ല പറയാ, തെളിവാണ് ഖുർആൻ പറയാം. എന്താ മനുഷ്യ നിന്റെ വിത്ത്? എന്താ മനുഷ്യ നിന്റെ വിത്ത്? നിന്റെ വിത്ത് മണ്ണാണ്, നീ മണ്ണായി മാറും. മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാണ്, മണ്ണായി മാറും. അല്ല പറയാ, അപ്പോ ഉണങ്ങിയ പ്രദേശത്ത് പുതുമഴ പെയ്തപ്പോൾ വിത്ത് മുളച്ച പോലെ, ചെടികൾ മുളച്ച പോലെ, സാധിക്കും റബ്ബിന്. നിങ്ങൾ നിങ്ങളെ വിത്തായി മാറിയതിനു ശേഷം രണ്ടാമതും എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരും. ഭൂമിയിൽ ഉണ്ടാകുന്ന ഓരോ ചെറിയ ചെറിയ വസ്തുക്കളെ സംബന്ധിച്ച് അല്ല പറഞ്ഞില്ലേ? ഓരോന്നും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു. ഫലിയൻദുറിൽ ഇൻസാനു ഇലാ ത്വഅമിഹി. എന്തിനാണത് പറഞ്ഞത്? ഭക്ഷണത്തെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? എന്താ ചിന്തിക്കാൻ പറഞ്ഞത്? എന്താ ചിന്തിക്കാൻ പറഞ്ഞത്? നോക്കിയിട്ടുണ്ടോ? അതിൻ്റെ ഗുണമേന്മ ചിന്തിച്ചോ എന്നാണോ ചോദിച്ചത്? അതിൻ്റെ പോഷക ഗുണങ്ങളെപ്പറ്റി ചിന്തിച്ചോ എന്നാണോ ചോദിച്ചത്? ഫലിയൻദുറിൽ ഇൻസാനു ഇലാ ത്വഅമിഹി അന്നാ സബബിനല്ലാ മാ സബ്ബ ഫുമ്മ ശക്കകനൽ അർദ ശക്ക ഫഅംബതിനാ ഫിഹാ ഹബ്ബ വഅനബ വഖൽബ വസൈതൂന വനഖില വഹദായിക ഉൽബ വഫാകിഹത വഅബ്ബ. എല്ലാം പച്ചക്കറി, ചീര, ഫ്രൂട്ട്സ്, പഴവർഗ്ഗങ്ങൾ എല്ലാം അത് എടുത്തു പറഞ്ഞ എല്ലാ വസ്തുക്കളും ഈ ആയത്തിൽ ഉൾപ്പെട്ടു. എന്തിനാണിത് പറഞ്ഞത്? പടച്ചോൻ പറയാ, മനസ്സിലാക്കിക്കോ. ഒരു തേൻമേശയ്ക്ക് ചുറ്റുമിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കുടുംബത്തിൽ വാപ്പയും മക്കളും ഭാര്യയും ഭർത്താവും ഒരു കുടുംബത്തിലെ അംഗങ്ങൾ, എന്തൊരു യോജിപ്പാണ്, എന്തൊരു സ്നേഹമാണ്, എന്തൊരു സന്തോഷമാണ്. എന്നാൽ ഈ തേന്മശക്ക് ചുറ്റും നില നിങ്ങൾ ഓടിപ്പോകുന്ന ഒരു ദിവസം വരാനുണ്ട്. പഠിച്ചോ പറയാം. മത്സ്യം വാങ്ങുമ്പോ വലഹ്മൻ തരിയ, കടലിലെ ഫ്രഷ് മാംസം, ഉപ്പ് വേണ്ടവൻ ഉപ്പിട്ടും അല്ലാത്തവൻ ഉപ്പടാതെ ഉപയോഗിക്കാൻ പറ്റിയ ഉപ്പ് ജലത്തിലെ കടലിലെ മാംസം, മത്സ്യത്തിന്റെ മാംസം, ലഹ്മൻ തരിയ. അപ്പം മത്സ്യ മാർക്കറ്റിൽ നിന്ന് നീ വാങ്ങുമ്പോൾ ഭാര്യ അത് മുറിച്ച് പാകം ചെയ്യുമ്പോൾ, ഈ പറഞ്ഞ ഖുർആനിലെ പച്ചക്കറികൾ വാങ്ങി അത് ഭാര്യ മുറിച്ച് പാകം ചെയ്യുമ്പോൾ ഒക്കെ പടച്ചോനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത എപ്പോഴാ മറക്കാനുള്ള സമയം? പരലോകത്തെക്കുറിച്ച് അല്ലാഹുവിൻ്റെ വാഗ്ദാനിനെക്കുറിച്ച് മറക്കാൻ ഒരു നിമിഷനേരം ഈ ലോകത്ത് സാധ്യമല്ല. ഭൂമിയുടെ മുഴുവൻ ഊർജ്ജങ്ങളുടെയും സ്രോതസ്സാണ് സൂര്യൻ. അല്ല പറയാ, കത്തിജ്വലിക്കുന്ന ഈ തീഗോളം സത്യമാണെങ്കിൽ നരകം സത്യമാണ്. സത്യമാണോ? എന്താ സൂര്യൻ? ഒരു പഠനം പറയുന്നു 565 ഭൂമിയെ ഉൾക്കൊള്ളാൻ വലിപ്പമുണ്ടത്രേ സൂര്യൻ. നമ്മൾ വസിക്കുന്ന ഭൂമി ഓരെയുള്ള 565 ഭൂമിയെ ഉൾക്കൊള്ളാൻ മാത്രം വലിപ്പമുണ്ടത്രേ ഈ ഉദിച്ചസ്തമിച്ച സൂര്യൻ. അതേപോലെ 565 സൂര്യനെ ഉൾക്കൊള്ളാൻ വലിപ്പമുള്ള നക്ഷത്രമാണത്രേ തിരുവാതിര നക്ഷത്രം. സൂര്യനെ പോലെയുള്ളൊരു നക്ഷത്രം, അതുകൊണ്ടാണ് അതിന് അത്ര പേര് കിട്ടിയത്.
പടച്ചോൻ പറയാണ് തെളിവാണ് സിറാജൻ വഹാജ. ഈ സൂര്യന്റെ ഊർജം അനുഭവിച്ച് ജീവിക്കുന്ന മനുഷ്യന് പരലോകത്തെക്കുറിച്ച് മറക്കാൻ സാധ്യമല്ല. പടച്ചോനെ മറന്നൊരു നിമിഷ നേരം പോലും ജീവിക്കാൻ സാധ്യമല്ല. ഭൂമി അള്ളാഹുത്തിൽ നിങ്ങൾക്ക് മിഹാദാക്കി തന്നു, തൊട്ടിലാക്കി തന്നു. എന്താ ഭൂമി നിർഭയത്വം? തൊട്ടിൽ. ഉമ്മ ചോദിക്ക മൂത്ത കുട്ടിയോട്, മോളെ കുഞ്ഞുവാവ് എവിടെ? കുട്ടി പറയും, ഉമ്മ കുഞ്ഞുവാവ് മുറ്റത്ത് കളിക്ക. ഉമ്മക്ക് സമാധാനമില്ല. റോഡ് ഗേറ്റ് തുറന്ന് റോട്ടിലേക്ക് പോകാം, മുറ്റത്ത് കളിക്കുകയാണ്. വീട്ടിന് മുറ്റത്തുണ്ട്, വീട്ടിന്റെ അകത്തുണ്ട്. ഉമ്മക്ക് സമാധാനമില്ല. കുട്ടി എവിടെ? ഉറങ്ങാണ് ഉമ്മ, തൊട്ടിയിലാണ്. തൊട്ടിയിൽ ഉറങ്ങും എന്ന് പറഞ്ഞാൽ അതിലും അപ്പുറഞ്ഞൊരു ഉമ്മാക്ക് നിർഭയത്വം വേറെ എന്താ? പടച്ചണതാ പറഞ്ഞാൽ ഭൂമി, ഈ ഭൂമിയിലെ ഉപരിതലം നിങ്ങൾക്ക് വിസ്തീർണമാക്കി തന്നു, ഭൂമി നിങ്ങൾക്ക് ജീവിക്കാൻ യോഗ്യമാക്കി തന്നു. നിങ്ങൾക്ക് പർവ്വതങ്ങൾ തമീദബിക്കും, നിങ്ങളെ കൊണ്ടാടാതിരിക്കാൻ പർവ്വതങ്ങളെ ഉണ്ടാക്കി. എന്താ പർവ്വതത്തിന്റെ ധർമ്മം? ഒമ്പതാം ക്ലാസ്സിലെ കുട്ടി ജോഗ്രഫിയിൽ പഠിക്കുകയാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ അനുഭവപ്പെടുന്ന ഭൂകമ്പ തരംഗങ്ങളിൽ നിന്ന് ഭൂമിയെ രക്ഷിക്കാൻ, ഭൂമിയെ താങ്ങി നിർത്താൻ ആണിയാക്കി പർവ്വതത്തെ. പരിശുദ്ധ ഖുർആനിൽ കാണാം, യസ് അലു ഉനക്ക, യസ് അലു ഉനക്ക, യസ് അലു ഉനക്ക. എന്താ ഈ ചോദ്യം? എന്താ മറുപടി? യസ് അലു ഉനക്ക അനിൽ ജിബാൽ, പർവ്വതത്തെക്കുറിച്ച് നിന്നോട് അവർ ചോദിക്കുന്നു. നബിയെ പറഞ്ഞു കൊടുക്ക്, എന്താ പർവ്വതം? മറുപടി എന്താ? അത് പഞ്ഞു പോലെ, കടയപ്പെട്ട പഞ്ഞു പോലെ പറന്നു പോകും. യൻസിഫുഹാ റബ്ബി നസ്ഫാ ലാ തറാഫിഹ ഇവജം വല അന്ത. അതാ മറുപടി. എന്താണ് പർവ്വതം എന്ന് ചോദിച്ചാൽ, പർവ്വതം നൽകുന്ന സന്ദേശം, ഈ ഭൂമിക്ക് ഒരു സ്ഥിരതയില്ല, അവസാനം അവസാനിക്കും. ഒരു സംശയം ആർക്കും വേണ്ട. ഇപ്പൊ ഇന്നലെ ഞാൻ സ്റ്റാഫ് റൂമിൽ ഇരിക്കുമ്പോ, മിനിയാന്ന് സ്റ്റാഫ് റൂമിൽ വെള്ളിയാഴ്ച എന്ന് പ്രവർത്തി ദിവസം, അപ്പൊ എന്റെ അപ്പുറത്തൊരു നമ്പൂരി മാഷുണ്ട്, ഇപ്പുറത്ത് സതീശൻ മാഷുണ്ട്. നമ്പൂരി മാഷ് പറയാ, ഹോ ഈ ഞാറ്റുവേലയിലാണ് ഈ ഉഷ്ണം. ഇപ്പൊ മറ്റപ്പുറത്തുള്ള സതീശൻ മാഷ് പറ, എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്. തീരദേശത്തൊക്കെ ഉഷ്ണക്കാറ്റ് അടിച്ച് വീശിയിട്ട് ഒലകളൊക്കെ കരിഞ്ഞ് സാധാരണത്തേക്കാൾ അപ്പുറം എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് ഇപ്പുറത്തുള്ളത്. ഞാൻ രണ്ടാൾക്കും നടുവില്ല, ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നല്ലതാ, രണ്ടാളും മനസ്സിലാക്കിയാൽ നല്ലതാ, എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നുണ്ട്. ഈ ഭൂമിയിൽ അവസാനത്തെ തലമുറയാണ് സഹോദരന്മാരെ, ഞാനും നിങ്ങളും. ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഭൂമിയിൽ ഇനി തലമുറകളില്ല. നമ്മളെക്കാൾ ശക്തരായ, നമ്മളെക്കാൾ അധികാരം നൽകപ്പെട്ട, നമ്മളെക്കാൾ സ്വാധീനം നൽകപ്പെട്ട, ആരോഗ്യം നൽകപ്പെട്ട, സമ്പത്ത് നൽകപ്പെട്ട തലമുറയൊക്കെ കഴിഞ്ഞുപോയി. ഈ ഭൂമിക്ക് പടച്ചു നിശ്ചയിച്ച ആയുസ് തലമുറകളെമ്പാടും കഴിഞ്ഞു. ഇനി അന്ത്യദിനം, അതല്ലാതെ മറ്റെന്താ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനുള്ളത്? ഫഖദ് അശ്റാതുഹാ, ഖുർആൻ പറയാ, അടയാളങ്ങൾ ഓരോന്നോരോന്നായി ഇതാ വന്നുകൊണ്ടിരിക്കുന്നു, പുലർന്നുകൊണ്ടിരിക്കുന്നു. അവസാനിക്കാറായി അടയാളങ്ങൾ ഓരോന്നോരോന്നായി പുലർന്നുകൊണ്ടിരിക്കുന്നു. ഫഖദ് അശ്റാതു, അവസാന തലമുറ, ആയുസ് കൊണ്ട് ദുർബലമാക്കപ്പെട്ട, ആരോഗ്യം കൊണ്ട് ദുർബലമാക്കപ്പെട്ടവർ. ആദ്യ സമൂഹത്തിലുള്ള ആൾക്കാർക്ക് ഈ പള്ളി മതിയാവൂല, സമൂഹ ഗോത്രത്തിന് മതിയാവൂല. അവരുടെ ഉയരം, അവരുടെ ഭാരം കണ്ടില്ല നിങ്ങൾ? നമ്മുടെ ഒരു പള്ളിയുടെ ചുമരിനേക്കാൾ വലിപ്പമുള്ള പാറക്കല്ലുകളാണ്, കല്ലുകളാണ് പിരമിഡുകളായി. എത്ര ഉയരത്തില ക്രൈനുകൾ പോലും, ഇന്നത്തെ ക്രൈനുകൾക്ക് പോലും അസാധ്യം എന്ന് പറയുന്ന രൂപത്തിലുള്ള കല്ലുകൾ എടുത്തു വെച്ചിട്ടുള്ളത്. എത്ര ഉയരത്തില, നമ്മളെക്കാൾ ശക്തർ, നമ്മളെക്കാൾ സമ്പന്നർ. കാറൂരിന്റെ മുതലെത്ര, എത്ര വട്ടം കേട്ടതാ നമ്മൾ, 90 ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രം സ്വർണം പൂട്ടിവെച്ച ഖജനാവിന്റെ താക്കോൽ മാത്രം ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞേ അല്ലേ. അപ്പൊ എത്ര സമ്പത്ത് കൊണ്ടും ആരോഗ്യം കൊണ്ടും അധികാരം കൊണ്ടും ഒക്കെ നമ്മളെക്കാൾ വമ്പിച്ചവരായിരുന്നു അവർ, ഒക്കെ അവസാനിച്ചു. ഇപ്പം ഏറ്റവും ആരോഗ്യം കൊണ്ട് ദുർബലർ, സമ്പത്ത് കൊണ്ട് ദുർബലർ, എല്ലാം കൊണ്ടും ദുർബലർ ഭൂമിയിലെ അവസാനത്തെ തലമുറ. അതാണ് ഞാനും നിങ്ങളും. റസൂല പറഞ്ഞില്ല ഞാൻ ഖിയാമത്തിന്റെ അടയാളമാണ്? റസൂല പറയാ, ഇനിയൊരു പ്രവാചകനില്ല, ഇനിയൊരു വേദഗ്രന്ഥമില്ല, ഒക്കെ തീർന്നു, എല്ലാം അവസാനിച്ചു. ഭൂമിയുടെ അവസാനത്തിന് മുമ്പുള്ള, തൊട്ട് മുമ്പുള്ള തലമുറ നമ്മളിലൂടെ ഈ ലോകം അവസാനിക്കും. അതാ ഖുർആൻ പറഞ്ഞത്. അപ്പൊ നരകം നിർബന്ധമാക്കപ്പെടുന്ന ആളുകൾ, വാഗ്ദാനം ചെയ്യപ്പെട്ടവരിൽ ഒന്ന്, ഈ ദൃഷ്ടാന്തത്തെ കണ്ടിട്ടും കാണാതെ മനഃപൂർവ്വം വിസ്മരിച്ച് ജീവിക്കുന്നവരെ, നരകം നിങ്ങൾക്ക് നിർബന്ധമാണ്. എന്തൊക്കെ വിഷയത്തിലാണ് ഇൻഷാ അള്ളാ പറയാം.
പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഇൻ തഅജബ് ഫഅജബും ഖൗലുഹും അഇദാ കുന്നാ തുറാബൻ അഇന്നാ ലഫീ ഖൽഖിൻ ജദീദ് ഉലൈഖല്ലദീന കഫറു ബിറബ്ബിഹിം ഉലൈഖല്ല അഗ്ലാലു ഫീ അഅനാഖിഹിം ഉലൈക അസ്ഹാബുൻ നാർ ഹും ഫിയാ ഖാലിദൂൻ. നിന്നെ അവരുടെ വാക്ക് അത്ഭുതപ്പെടുത്തുന്നുണ്ടെങ്കിൽ റസൂലോട് പറയാ, റസൂലെ ഈ വാക്കാണ് നിന്നെ അത്ഭുതപ്പെടുത്തുന്നത്. എന്താണ് ആ വാക്ക്? അവർ ചോദിക്കണം, മണ്ണായതിനു ശേഷം വീണ്ടും ഒരു ജീവിതമുണ്ട് എന്നാണോ പറയുന്നത്? അവർക്ക് അവരുടെ പിരടിയിലാണ് ചങ്ങലകൾ ബന്ധിക്കപ്പെട്ടിട്ടുള്ളത്, അവരാണ് നരകത്തിന്റെ ആളുകൾ. ഖുർആൻ പറഞ്ഞില്ലേ സൂറത്ത് യാസീനിൽ, അവർക്ക് മുന്നിലും പിന്നിലും ഒരു സദ്ദുണ്ട്, അവരിങ്ങനെ മുക്കുമഹൂൻ തല ഉയർത്തിപ്പിടിച്ചവരാണ്. ആ ഒരു ചങ്ങലങ്ങനെ പെരടിയിലിട്ടിങ്ങനെ ബന്ധിച്ചിട്ട് കീപ്പോട്ട് മുന്നിലുള്ള സത്യം നോക്കാനും കാണാനും അവർക്ക് സാധിക്കൂല, അങ്ങനെ അവർ നടക്കുക. ഇമ്പൈനി ഐദീഹിം സദ്ദ, ഖുർആൻ പറഞ്ഞല്ലോ അമിൻ ഖൽഫിഹിം സദ്ദ, മുന്നിലും പിന്നിലും തടസ്സ. പിന്നെയോ പിരടിയിൽ ചങ്ങലകളിട്ട് കഴുത്തിൽ ബന്ധിച്ച് തല അങ്ങനെ ഉയർത്തിപ്പിടിച്ചവരാ, മുന്നിലുള്ള സത്യം അവർ കാണൂല, കാണാൻ അവർക്ക് സാധ്യമല്ല. ഇതാണ് പരിശുദ്ധ, അവരാണ് നരകത്തിൻ്റെ ആളുകൾ. അപ്പോൾ ഒന്നാമത്തേത് മണിക്കൂറുകളോളം വിശദീകരിക്കേണ്ട, ചുരുക്കി പോയിന്റുകൾ മാത്രം പറയാം. ഒന്നാമത്തെ കാര്യം, ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്കുപ്പിന് രക്ഷിതാവുണ്ട്. പടച്ചതമ്പുരാൻ നമ്മളൊക്കെ വിചാരിച്ച പോലെ നമ്മളെ പടച്ച് നമ്മളെ കുട്ടികളെയും മക്കളെയൊക്കെ ഈ ദുനിയാവ് നമുക്ക് തന്ന്, നമുക്കൊരു 10 സെന്റ് ഏക്കറൊക്കെ തന്ന്, നമ്മളെ കുട്ടികളെ കാര്യം ഇതൊക്കെ നോക്കി പടച്ചോന്, ഇങ്ങനൊരു പടച്ചോൻ മാത്രമായിട്ട് പടച്ചോനെ മനസ്സിലാക്കണ്ട. ക്ലസ്റ്ററുകൾ, ഗാലക്സികൾ, സൗരയൂഥം, എന്താ ക്ലസ്റ്റർ? ലക്ഷക്കണക്കിന് ഗാലക്സികളാണ് ക്ലസ്റ്റർ. എന്താ ഗാലക്സി? കോടിക്കണക്കിന് നക്ഷത്രക്കൂട്ടങ്ങളാണ് സൗരയൂഥം. അതിലെ ഒരു ഗ്രഹമാണ് ഭൂമി, ഒരൊറ്റ ഗ്രഹം. ആ ഗ്രഹത്തിലെ കോടാനുകോടി ജീവജാലങ്ങൾ, ജന്തുവർഗങ്ങൾ, അതിൽ ഒരു വർഗമാണ് മനുഷ്യവർഗം. ആ മനുഷ്യവർഗത്തിലെ ഒരു അംഗമാണ് ഞാൻ നിങ്ങളൊക്കെ. പടച്ചാനവൽ ഒന്നുമല്ല, ഒന്നുമല്ല. അൻതും അഷദ്ദു ഖൽഖൻ അമിസ്സമാഉ ബനാഹാ, നിങ്ങളാണോ സൃഷ്ടിക്കാൻ പ്രയാസമുള്ള സ്ഥിതിയിലായി വാനലോകമാണ് നിങ്ങളെ ഇതാ സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങൾ അവൻ വ്യവസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നിസ്സാരന്മാരാണ് നമ്മൾ. പക്ഷേ ആരാണ് ഉദാത്തൻ, ഉത്തമൻ? ആരെയാണല്ലോ ആദരിച്ചത്, ബഹുമാനിച്ചത്? ഈ നിസ്സാരനായ നമ്മളേന്ന്. പഠിച്ചാൻ ചോദിക്കുന്ന ചോദ്യം എന്റെ കുത്തിലൽ ഇൻസാനുമാ അക്ഫറ നശിക്കട്ടെ, ശപിക്കപ്പെടട്ടെ. കുത്തിലൽ ഇത്ര വലിയ നന്ദി കെട്ടവനും നിഷേധിയുമാക്കി മാറ്റിയ വസ്തുത എന്താണ്? പടച്ചന്റെ ചോദ്യം വല്ലാത്തൊരു ചോദ്യം അത്. ഇത്രയും നന്ദി കെട്ടവനായി, നിഷേധിയായി, തോന്നിവാസിയായി, വ്യാജവാദിയായി അവനെ പടച്ച, അവനുണ്ടാകാൻ, അവൻ എങ്ങനെയാകാൻ, എന്ത് കാരണം, എന്ത് വകുപ്പുണ്ട്? മിന്ന ഈശയിൻ ഹലക്ക, എന്ത് നശിപ്പിച്ചത്? നുത്ഫത്തിൽ നിന്ന് സൃഷ്ടിച്ചവനല്ലേ? അവന് നാം ഒരു ജീവിതം നൽകി, ഉരുമ്മാന്റെ മകനായി ജനിച്ചു വളർന്നു, എന്നിട്ട് കുറച്ചുകാലം അവിടെ ജീവിച്ചു, പിന്നെ അവന് സമയത്തി അമാത്തഹൂഫ അക്ബർ, മരിപ്പിച്ചു കബറടക്കി, മരിപ്പിച്ചു കബറടക്കി. സുമ്മൈദാശാൻഷറ, ഇനി ഒരു ദിവസം ഞാൻ ഉദ്ദേശിക്കുമ്പോൾ രണ്ടാമതും എന്നെ ഏൽപ്പിച്ച് കൊണ്ടുവരും, രണ്ടാമത് എഴുന്നേൽപ്പിച്ച് കൊണ്ടുവരും. കല്ലാ ലമ്മ യഖ്ലിമ അമറ, പക്ഷെ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ, കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ സത്യസന്ധമായി ചെയ്യാൻ നമുക്ക് പറ്റാത്തതിൻ്റെ കാരണം ഈ വിശ്വാസം ഹൃദയത്തിലേക്ക് 100% കടന്നിട്ടില്ല. ഇസ്ലാം ഒരു കാര്യം പറഞ്ഞാൽ, ഖുർആൻ ഒരു കാര്യം പറഞ്ഞാൽ, അവിടെ ആ വിഷയത്തിൽ നമുക്ക് വല്ല ചാഞ്ചല്യവും ഉണ്ടെങ്കിൽ സഹോദരന്മാരെ നമ്മൾ വെറുതെ തോർക്ക, വെറുതെ തോർക്ക, ദുആ ചെയ്യാണ് വക്കിനാദാബന്നാർന്ന്. പടച്ചോൻ പറയാ കടന്നിട്ടില്ല, റസൂൽ പറഞ്ഞില്ല ഈമാൻ കടന്നിട്ടില്ല ഹൃദയത്തിലേക്ക്. പരലോകത്തെക്കുറിച്ചുള്ള 100% ആത്മാർത്ഥമായി വിശ്വാസമുണ്ടോ എന്ന് പരിശോധിക്കാനാണ് പടച്ചോൻ ഈ ആയത്ത് പറഞ്ഞത്. ശരി, അള്ളാഹാന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമുക്ക് ആ വിശ്വാസമുണ്ട്. പടച്ചോൻ ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലൊരു സൃഷ്ടാവുണ്ട്, സ്വർഗവും നരകവുമുണ്ട് സത്യമാണ് എന്ന് നമുക്കറിയാം. ആ വിശ്വാസമാണ് നമ്മളിവിടെ എത്തിച്ചത്. ഇനി ഈ വിശ്വാസമുണ്ടായിട്ടും നരകം നിർബന്ധമാക്കപ്പെടുന്ന രണ്ടാമത്തെ വിഭാഗം, പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഇദാ മസ്സൽ ഇൻസാന ദുർറുൻ ദഅ റബ്ബഹു മുനീബൻ ഇലൈ തുമ്മ ഇദാ ഖവ്വലഹു നിഅമതൻ മിൻഹു നസിയ മാ കാന യദുഉ ഇലൈഹി മിൻ ഖബൽ
അള്ളാഹുവിനോട് ദ്വാരക്കും പടച്ചന് വിശ്വാസമുണ്ട്. പ്രയാസം ബുദ്ധിമുട്ടൊക്കെ പടച്ചനോട് പറയും, അള്ളാഹ് തന്നെ വിളിക്കുക. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ മറക്കും. നസീയമാക്കാൻ യദോ ഇലൈഹി മിൻ ഖബിൽ, എന്നിട്ട് പടച്ചവന് സമന്മാരുണ്ടാക്കും. നബിയെ പറയുക, ഈ നിഷേധം കൊണ്ട് കുറച്ചൊക്കെ സുഖം ദുനിയാവിൽ കിട്ടും, പക്ഷേ ഇന്നക്ക മിൻ അസ്ഹാബിന്നാർ, നിനക്ക് കിട്ടാൻ പോകുന്നത് നരക. കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, അതെൻ്റെ വിഷയമല്ല, ഇവിടെ പരാമർശിക്കപ്പെട്ട കാര്യമാണ്. ഏതായിരുന്നാലും ശരി, ഒരൊറ്റ കാര്യം കൂടി പറയട്ടെ. ഇന്നലെ നമ്മളെ നാട്ടിലൊക്കെ നമ്മളെ മഹലിലൊക്കെ നടന്നുന്നുണ്ടല്ലോ. എന്താണത്? ബദർ ശുഹദാക്കളോട് നേരിട്ടുണ്ട് പ്രാർത്ഥിച്ചു. ബദർ